ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി എരിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ടുകുളക്കടവിന് സമീപം തരിച്ചുകിടന്ന സ്ഥലത്ത് എല്ലുകൃഷിക്ക് തുടക്കം കുറിച്ചു. കായംകുളം CPCRIയുടെയും ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാമിന്റെയും ഭാഗമായി കൃഷിഭവന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ കരക്കമ്മിറ്റികളുടെയും ഉത്സവ കമ്മിറ്റികളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെയാണ് ദേവഹരിതം 2021 എന്ന കാർഷിക പദ്ധതിക്ക് തുടക്കമായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യ സ്വയംപര്യാപ്തത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ പദ്ധതി വളരെ കാലേ കൂട്ടി തന്നെ ഈ നമ്മുടെ എരിവ ദേവസ്വത്തിൽ ഇവിടുത്തെ ഉപദേശക സമിതിയുടെ സഹകരണത്തോടുകൂടി ദേവസ്വം ബോർഡ് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗത്തായി നമ്മുടെ ഊണാറ്റുകരയുടെ സ്വന്തം എള്ള് കൃഷി തന്നെ ഇവിടെ തുടങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. ഇത് ഇതിൻ്റെ സംഘാടകരോട് ഇത് മാത്രം എള്ള് മാത്രമാക്കാതെ നമുക്ക് സ്ഥിരമായി ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള തെങ്ങും കമുകുമൊക്കെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി വെക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കണം. അതിന് ഈ പ്രവർത്തനത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകും. നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് ഒരു കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ഈ ദേവഹരിതം പദ്ധതി ഒരു വൻ വിജയമാക്കുവാൻ ഭക്തജന പങ്കാളിത്തത്തോടുകൂടി അതേപോലെ തന്നെ നക്ഷത്ര വനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സാധ്യതകളെപ്പറ്റി ആലോചിക്കണം. പ്രകൃതി ആരാധനയും ദേവാരാധനയും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനുള്ള തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് ഈ ദൗത്യം ഈ പ്രദേശത്തെ ഭക്തജനങ്ങളും ഉപദേശക സമിതിയും ഏറ്റെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെയും ഈ പദ്ധതിയുടെ കാര്യത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. അതുപോലെ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തരിശുഭൂമികൾ ഇത് എത്രത്തോളം ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ സാധ്യതകൾ ആരായണം. ഗ്രാമവിശുദ്ധിയും കാർഷിക സംസ്കാരവും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ഷേത്ര ആറാട്ടുകുളത്തിന് ഇരുവശത്തുമായി ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് എള്ള് വിതച്ചത്. കാർഷിക സംസ്കാരം വളർത്തുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവഹരിതം പദ്ധതി നമ്മുടെ ക്ഷേത്രത്തിലും നടപ്പാക്കപ്പെടുകയാണ്. എരിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ടുകുളത്തിനോട് ചേർന്ന തരിശായിട്ട് കിടന്ന ഏകദേശം 1 ഏക്കർ വസ്തുവില് ഇന്ന് ഇവിടെ എള്ള് കൃഷി ആരംഭിക്കുകയാണ്. കായംകുളം CPCRI പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി അനിതാ മേഡത്തിന്റെ നിർദ്ദേശ പ്രകാരം വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഈ നാട്ടിലെ കർഷക സുഹൃത്തുക്കളുടെയും ഉത്സവ കമ്മിറ്റികളുടെയും കരക്കമ്മിറ്റികളുടെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ, അതുപോലെ തന്നെ കായംകുളം മുനിസിപ്പൽ വാർഡിലെ കൗൺസിലർമാർ, അവരുടെ എല്ലാം പങ്കാളിത്തത്തോടുകൂടി ഇന്നിവിടെ ഈ പദ്ധതി സമാരംഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി തുടർന്നും ധാരാളം കാർഷിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാസത്തിന് ശേഷം വിളവെടുപ്പ് പൂർത്തിയാകുന്ന രീതിയിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. സമീം ഡെസ്ക്, ആലപ്പുഴ.